ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് അനീതേ ഞായർ. സകല വാങ്ങിപ്പോയവരെയും പരിശുദ്ധ സഭ ഓർത്ത് പ്രാർത്ഥന നടത്തുന്ന ദിനം. നമ്മെ സ്നേഹിച്ച്, നമ്മെ വളർത്തി, ഈ ജീവിതത്തിൽ നമ്മെ കരുതിയ നമ്മുടെ പൂർവികരായ എല്ലാവരെയും ഈ സാഹചര്യത്തിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനയാണ് അവർക്ക് ശക്തി നൽകുന്നതും. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ആദിമ ക്രൈസ്തവർ നമ്മെ കാട്ടിത്തന്നിട്ടുണ്ട്. തീപ്പന്തമാക്കി രാത്രികാലങ്ങളിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച നാളുകളിൽ അവരെ നിർത്തിയപ്പോഴും ദുഃഖകരമായിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്ന് വാളിൻ്റെ മുനയ്ക്ക് കഴുത്ത് കാണിച്ചു കൊടുത്തപ്പോഴും തലകീഴായി കുരിശിച്ചപ്പോഴുമൊന്നും ആദിമ ക്രൈസ്തവർ ചഞ്ചലപ്പെടാതിരുന്നതിൻ്റെ കാരണം മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നുള്ള യഥാർത്ഥമായ ബോധ്യം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പിതാക്കന്മാർ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് മരിച്ചുപോയതല്ല, മറിച്ച് മടങ്ങിപ്പോയതാണ്. എവിടെ നിന്ന് ദൈവം അയച്ചോ അതേ സ്ഥാനത്തേക്കുള്ള മടങ്ങിപ്പോക്ക്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 14:13 യോഹന്നാൻ ശ്ലീഹ ദർശനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിലേക്ക് ശരണപ്പെടുന്ന അപ്രകാരം മരിക്കുന്ന ഒരാളെക്കുറിച്ച് തിരുവചനം സാക്ഷിക്കുകയാണ്. അതൊരു ഭാഗ്യാവസ്ഥയാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എവരി ക്രെഡിൽ ആസ്ക് എ ക്വസ്റ്റിൻ വെർ യു കം ഫ്രം, എവരി കഫിൻ ആസ്ക് അനദർ ക്വസ്റ്റിൻ വെർ യു ഗോ. എവിടെ നിന്നാണ് വന്നതെന്നും എവിടേക്കാണ് പോകുന്നതെന്നും ഉള്ള രണ്ട് ചോദ്യങ്ങൾക്കിടയിലുള്ള ഒരു കൊച്ച ജീവിതം. ഇപ്രകാരം ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്ന ഒരു ജീവിതത്തിൽ ദൈവമാണ് നമ്മുടെ കരം പിടിച്ച് നടത്തുന്നത്. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ മറുരൂപമലയിൽ വെച്ച് കണ്ടുമുട്ടുന്ന മോശയിലാണെങ്കിലും വീണ്ടും അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ദരിദ്രനായ ലാസറിലാണെങ്കിലും ഒക്കെ തന്നെ മരണാനന്തര ജീവിതത്തിനെ കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാട് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ പൂർവികരെ വലിയ പ്രത്യാശയോടുകൂടി നമുക്കോർക്കാം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ, സഹോദരങ്ങളെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിങ്ങൾ ആയിരിക്കരുത്. നമുക്കൊരു പ്രത്യാശയുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ കൂടെ അവരുണ്ട് എന്നുള്ള വലിയ പ്രത്യാശ. ഈ പ്രത്യാശയിലാണ് ഇന്നേ ദിവസം നമ്മളിവിടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നത്. അതുകൊണ്ടാണ് സഭയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതും. അവരുടെ കടങ്ങളും പാപങ്ങളും തെറ്റുകളും ക്ഷമിക്കുവാനായി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജീവനോടിരിക്കുന്നവർക്കാണ് ഇന്നത്തെ എവെങ്കിലിയൻ ഭാഗം. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 12:32 ഭാഗങ്ങൾ. ഒറ്റക്കാര്യം മാത്രം ഓർമ്മിപ്പിക്കട്ടെ, ചിതലിനോ പുഴുവിനോ കള്ളനോ നശിപ്പിക്കുവാൻ പറ്റാത്തൊരു നിക്ഷേപം സ്വർഗത്തിൽ സമ്പാദിച്ചു കൊള്ളണം. അതാണ് ഈ ജീവിതം കൊണ്ട് ഉണ്ടാക്കേണ്ടത്. അതിനെ വിളിക്കുന്ന പേരാണ് സുകൃതം. സുകൃതങ്ങൾ വഴിയായി ദൈവസന്നിധിയിലേക്ക് യാത്രയാകുവാൻ നമുക്ക് ഇടയാകട്ടെ. ദൈവം നമ്മുടെ എല്ലാ വാങ്ങിപ്പോയവരെയും ആശ്വസിപ്പിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.